രാവിലെ തന്നെ നോറേനെ ട്രോളി ട്രോളി ഒരു വഴിക്കാക്കി വിട്ടിട്ടുണ്ട് അഭിഷേകും ഋഷിയും. പവർ റൂമിലിരുന്ന് ഇവർ ചുമ്മാ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം നോറയോട് അഭിഷേക് ചോദിക്കുന്നുണ്ട്, പുറത്തിറങ്ങിയിട്ട് നീ എന്താ പരിപാടി, അഭിനയിക്കുന്ന വല്ലതും ഉണ്ടോ, സിനിമ വല്ലതും ഉണ്ടോ എന്നൊക്കെ ആ രീതിയിൽ എന്തോ ചോദിക്കുന്നു. അപ്പം നോറ പറയുന്നുണ്ട്, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് അഭിഷേക് പറയുന്നത്, അപ്പം ഇത്രയും നാൾ നീ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് എന്താ, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അത് നോറയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നോറ പറയുന്നുണ്ട്, ഞാൻ അഭിനയിക്കുകയൊന്നും അല്ലായിരുന്നു, ഞാനിവിടെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ജെനുവിൻ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, അല്ലെടി നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഇവിടെ അഭിനയിച്ചാൽ നിൽക്കുന്നതെന്ന്, എല്ലാവർക്കും അറിയാം, നിനക്കത് ഉള്ള കഴിവാണ്, നിനക്ക് ഇത് ബോൺ ടാലൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നോറേനെ കളിയാക്കി വിടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവർ വേറെ എന്തൊക്കെയോ ചോദിച്ചപ്പോൾ നോറ പറയുന്നുണ്ട്, ഞാനൊരു ഫണ്ണിന് വേണ്ടിയിട്ട് കൂടെയാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്ന് പറയുന്നു. അഭിഷേകും ഋഷി ഇത് കേട്ട ഉടനെ തന്നെ അതിലങ്ങ് കയറി പിടിച്ചു. വെറുതെ ഫണ്ടിന് വേണ്ടിയാണ് നീ വന്നിരിക്കുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നീ ബഹുമാനിക്കുന്നുണ്ടോ, എത്ര ആൾക്കാർ കൊതിക്കുന്ന പ്ലാറ്റ്ഫോമാണ്, നിനക്ക് ഫണ്ടിന് വേണ്ടിയാണെങ്കിൽ നീ വല്ല വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ, ഇതൊരു ലക്ഷ്യബോധമുള്ളവർക്കും കഷ്ടപ്പെടുന്നവർക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലാണ്ട് നിന്നെ പോലെ വെറുതെ ഇരുന്ന് തിന്നുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല, നിനക്ക് വല്ല വർക്ക് ഫ്രം ഹോം എടുത്ത് വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ കൊണ്ടൊന്നും നിർത്തുന്നില്ല. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പം നിന്റെ ലക്ഷ്യം എന്താ, നിന്റെ ലക്ഷ്യം എന്താ, നിന്റെ ആഗ്രഹം എന്താ, നിന്റെ സ്വപ്നങ്ങൾ എന്താ എന്നൊക്കെ പറയാൻ പറയുന്നു. അപ്പം നോർ പറയുന്നുണ്ട്, നിന്നോട് ഇപ്പോൾ പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ടോ, കണ്ടോ കണ്ടോ മുഖം മൂടി, അവൾ മുഖം മൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, അവൾക്കൊന്നും തന്നെ പറയാൻ താല്പര്യമില്ല, ഒന്നും പറയത്തില്ല, എല്ലാം ഒളിച്ചൊളിച്ച് വെക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ ആ വഴിക്ക് വരുന്നുണ്ട്. അപ്പോൾ ജാസ്മിനെയും കൂടെ കൂട്ടി അഭിഷേക് ട്രോളുന്നുണ്ട്. മറ്റേ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം എടുത്തിടുന്നു, 3 വർഷമായിട്ട് ഇവിടെ ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എന്നിട്ട് അത് ആരോടെന്തെങ്കിലും തുറന്നു പറഞ്ഞോ, അതുമില്ല, എല്ലാം മറച്ചു വെക്കുകയാണ്, എല്ലാം അവൾ മുഖം മൂടിക്കുള്ളിലാണ് വെച്ചിരിക്കുന്നത്, അവൾ മൊത്തത്തിൽ ഫേക്കാണ് എന്നുള്ള രീതിയിൽ അഭിഷേക് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാതെ നോറ നേരെ കിച്ചണിന് അങ്ങോട്ട് പോകുന്നു. കിച്ചണിൻ്റെ അവിടെ ചെന്നിട്ട് ക്യാമറ നോക്കി പറയാണ്, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കപ്പടിക്കുക എന്നുള്ളതാണ്, ബിഗ് ബോസ് സീസൺ 6 ടൈറ്റിൽ വിന്നർ ആകുക എന്നുള്ളതാണ് ലക്ഷ്യം, അത് ഞാൻ അവരുടെ മുന്നിൽ പോയി പറയുന്നില്ല, ഇതാണ് എൻ്റെ ലക്ഷ്യമെന്ന് ക്യാമറയെ നോക്കി ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ക്യാമറ നോക്കി അഭിഷേക് പറഞ്ഞതിന് കുറേ ന്യായീകരണമൊക്കെ ക്യാമറയെ നോക്കിയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും രാവിലെ തന്നെ അഭിഷേക് നോറയെ തേച്ച് വിട്ടിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.